നമസ്കാരം. സാംസ്കാരികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നാണ് നമ്മൾ പൊതുവെ കേരളത്തെക്കുറിച്ച് പറയാറുള്ളത്. പക്ഷേ ഓരോ ദിവസവും കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ സംസ്കാര ശൂന്യതയെ സൂചിപ്പിക്കുന്ന വാർത്തകളാണ്. ഇന്നലെ തന്നെ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു ഒരു കാറിൻ്റെ ഡിക്കിയിൽ ഒരു നായയെ കെട്ടിവലിക്കുന്ന അതിദയനീയമായ കാഴ്ച. ഒരു പക്ഷേ ഇന്നലെ ഈ സമയത്ത് ഉച്ച കഴിഞ്ഞാണ് ആ ഒരു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. പക്ഷേ രാത്രി വരെയും രാത്രി കഴിഞ്ഞ് ഇന്ന് രാവിലെയും ഒക്കെ എല്ലാവരുടെയും ചർച്ച ഈ ഒരു വിഷയം തന്നെയായിരുന്നു. മിണ്ടാ പ്രാണികളോട് പോലും ക്രൂരത കാണിക്കാത്ത ഒരു മനസ്സിനുടമയായി മലയാളികൾ മാറിയിരിക്കുന്നു. നമ്മൾ പൊതുവേ മലയാളികളെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞ് അഹങ്കരിക്കാറുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മലയാളികൾക്കാകെ അപമാനമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോഴിതാ തത്വമയി ന്യൂസിന് ലഭിച്ചിരിക്കുന്ന മറ്റൊരു വാർത്ത അതും കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒരുപക്ഷെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം, എങ്കിൽ കൂടിയും നമ്മൾ പൊതുവെ കുടുംബ ബന്ധങ്ങൾക്കേറെ വില വയ്ക്കുന്നവരാണ്. അമ്മ എന്ന് പറയുന്നത് കാണപ്പെട്ട ദൈവം എന്നാണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ചു വരുന്ന ഒരു കാര്യം. പക്ഷേ അത്തരത്തിൽ ഒരു അമ്മയെ ദുരിതക്കയത്തിലാക്കുന്ന ഒരു മകൻ്റെയും മരുമകളുടെയും ഒരു വാർത്തയാണ് ഇപ്പോൾ തത്വമയി ന്യൂസിന് പുറത്തുവിടാനുള്ളത്. ഇതിൽ പരാതിക്കാരിയായി വന്നിരിക്കുന്നത് തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിയായ ബേബി എന്നൊരു വൃദ്ധയായ സ്ത്രീയാണ്. 74 വയസ്സുള്ള ഈ അമ്മയ്ക്കാണ് ഇത്തരത്തിൽ ഒരു ദുരിതം. പക്ഷേ ദുരിതം നേരിടുന്നത് സ്വന്തം മകനെക്കൊണ്ടും മരുമകളെക്കൊണ്ടും തന്നെയാണ്. ഈ മകൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം പട്ടം SAP ക്യാമ്പിലെ SA തസ്തികയിൽ ജോലി നോക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. സുരേഷ് കുമാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഈ ഒരു യുവാവാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവിനെതിരെ വളരെ ക്രൂരമായി പെരുമാറുന്നത്. പ്രത്യേകിച്ചും 74 വയസ്സുള്ള നിരവധി അസുഖങ്ങളുള്ള ഈ ഒരു വൃദ്ധയായ മാതാവിനെ ഈ സുരേഷ് കുമാറും അയാളുടെ ഭാര്യയും ചേർന്ന് ക്രൂരമായി പീഡിപ്പിക്കുന്നതായിട്ടാണ് ഇപ്പോൾ അവർ തന്നെ വനിതാ കമ്മീഷന് കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിൽ പറയുന്നത്. ഈ പരാതിയുടെ കോപ്പി ഇപ്പോൾ തത്വമയി ന്യൂസ് പുറത്തുവിടുകയാണ്. ഈ വാർത്തയോടൊപ്പം നിങ്ങൾക്കത് കാണാം. ഇതിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട്, തിരുവനന്തപുരം കഴക്കൂ പേരൂർക്കട സ്വദേശിയായ ഈ വൃദ്ധയായ മാതാവ് അവരാണ് ഇപ്പോൾ ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, ഈ പറഞ്ഞ മാതാവിന് 2 മക്കളാണുള്ളത്, ഒരു മകനും മകളും. ഈ മകനാണ് പോലീസ് ഉദ്യോഗസ്ഥനായ ഈ സുരേഷ് കുമാർ. മകളെ മറ്റൊരു ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. പക്ഷേ ആകെ ഉണ്ടായിരുന്ന 70 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഭൂരിഭാഗവും ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്നത് ഈ മകനാണ്. പക്ഷേ മകൾക്ക് 15 സെൻറ്റ് സ്ഥലം മാത്രമേ അവർക്ക് കൊടുക്കാനായിട്ടുള്ളൂ. ഇതേക്കുറിച്ച് പല തവണ പ്രശ്നങ്ങൾ സംസാരങ്ങളായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവരുടെ കൈവശം ഇവർക്ക് മരണം വരെ ഉപയോഗിക്കാമെന്ന് വിൽപ്പത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ പരാതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ 1 നവംബർ ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയും 1 ഡിസംബർ പുതിയ ആൾക്കാർ ഈ വീട്ടിലേക്ക് താമസിക്കാൻ വരികയും ചെയ്തതായിട്ട് ഈ പരാതിയിൽ പറയുന്നുണ്ട്. പക്ഷേ മകനും മരുമകളും ചേർന്ന് ഈ വാടകയ്ക്ക് കൊടുക്കുന്നത് തടസ്സപ്പെടുത്തുകയും പുതിയ ആൾക്ക് ഈ വീട് കൊടുക്കുന്നതിൽ വിലക്കുകയും ഈ അങ്ങനെ വീട് വാടകയ്ക്ക് കൊടുത്തതിന് ഈ വൃദ്ധയായ മാതാവിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തതായിട്ടാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിനെ തുടർന്ന് ഈ വൃദ്ധ മാതാവ് ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവർ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിക്കുകയാണ് ചെയ്തത്. എങ്കിലും തുടർന്നും ഈ ഒരു സംഭവത്തിന് ശേഷം ഇവരെ ജീവന് ഭീഷണി വരുത്തുന്ന രീതിയിൽ, ഇവർക്ക് മാത്രമല്ല ഇവരുടെ മകൾക്കും ഭർത്താവിനും കുട്ടികൾക്കും ഉൾപ്പെടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിരന്തരം ഭീഷണി ഉയർത്തുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ DGP വനിതാ കമ്മീഷനും പരാതി നൽകാനുള്ള ആവശ്യവുമായി ഈ വൃദ്ധ മാതാവ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അല്പനിമിഷം മുമ്പ് ഞങ്ങൾ തന്നെ തത്വമയി ന്യൂസ് തന്നെ ഈ അമ്മയുമായി സംസാരിച്ചിരുന്നു. ആ അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. നവംബർ 1 ആയിരുന്നു. അപ്പൊ എന്റെ താമസമായിട്ട് 1-2 മാസമായിരുന്നു. അപ്പൊ എന്റെ വീടൊന്ന് ഒഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു, സാധനങ്ങൾ തുടങ്ങി, അത് വരില്ല. പിന്നെ നീ ഒരു കാര്യം ചെയ്ത് താക്കോൽ ഇതാണെന്ന് നോക്കിട്ട് അത് താക്കോൽ വരില്ല. വീട് അത്രയും പൊളിച്ചിട്ടതിലും കയറി ഒരു മേളമായിട്ട് കിടക്കുന്ന സാധനങ്ങൾ അതുകൊണ്ട് എന്നിട്ട് പിന്നെ താക്കോലിയൊക്കെ അറിയില്ല. എന്നാ ഞാൻ പ്രമാണം വായിച്ച് നോക്കിട്ട്, എന്നെ വായിച്ചും കേൾപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ വായിച്ച് നോക്കിട്ട് എന്നിട്ട് ഒന്നില്ല. അപ്പൊ ഞാൻ എന്നാ ഞാൻ നിന്റെ മുമ്പ് മരിക്കുമെന്ന് പറഞ്ഞു, പോകുമ്പോഴും മരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഒരു ബ്ലേഡ് എന്തിനാ കിടന്നു, അതിനെ എടുത്ത് ഞാൻ കൈ മുറിച്ചു. അപ്പൊ മരുമോളൊന്ന് വേഗം കുടിക്കും, കുടിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിനും ഒന്നിനും ഒന്നുമില്ല.
വേറെ ദേഹോദരമല്ലോ. പണ്ടൊക്കെ ഈ ഒരു 12 സെന്റ് എനിക്ക് ഷെയർ ഉണ്ടായിരുന്നു. ആ ഷെയർ അവര് കൊടുക്കുന്ന പറഞ്ഞു ഞാൻ കൊടുക്കില്ലെന്ന് പറയുന്നു. അവിടെ തന്നെ ഭരണിയും പാത്രങ്ങളും എല്ലാം അടിച്ചൊടിച്ച് വിറം പോലെ ഒടിച്ചപ്പോഴേ ഞാൻ കമ്പടത്തൊരു അടി കൊടുത്തത്. അവൻ പിക്കാസ് എടുത്ത് എന്റെ മണ്ടയിൽ വെക്കാൻ ഞാൻ വെട്ടതാന്ന് പറഞ്ഞു. ഞാൻ തറയിൽ ഓണി ഒട്ടി തറ പറഞ്ഞു. ഞാൻ എല്ലാ ഒരുപാട് സാധനങ്ങളൊക്കെ നശിപ്പിച്ച് ഡൈനിങ് ടേബിളിലൊക്കെ ശരി എല്ലാം എന്റെ അടുത്ത് പോയി എന്നെ അടിച്ച എന്നെ അടിച്ചണക്കാണ് ചെയ്തത്. പോവാൻ പറഞ്ഞാണ് ഞാൻ പോയത്. അപ്പൊ എനിക്ക് ശ്വാസം മുട്ടുള്ളതാണ്. ഞാൻ ശ്വാസം മുട്ടുള്ള എന്റെ മോളെ വെച്ച് ഞാൻ മോളെ പോരാന്ന് പോയി. എനിക്ക് ഒരുപാട് അസുഖമുണ്ട്. ഷോറാണ് രണ്ടുപേരെ എന്നെ ചീത്ത പറഞ്ഞു വാസിക്കണത്. മോനും മരുമോളും ഇത് മോനായിട്ട് ചെയ്യുന്നോ മരുമോളായിട്ട് ചെയ്യിക്കുന്നോ? മരുമോളായിട്ടാണ് ചെയ്യിക്കുന്നത്. ഒരു പ്രാവശ്യം ഉരുളം പോലും തരില്ല. ഞാൻ മരുമോളെ കുറ്റം പറയില്ല. കാരണം അന്യ പെൺകുട്ടിയെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമല്ല. നമ്മളെ പിള്ള നല്ലതെങ്കിൽ അവള് നല്ല. തീർച്ചയായിട്ടും ആ അമ്മ ഇപ്പോൾ ഈ കേട്ടത് അമ്മയുടെ ആ ശബ്ദമാണ്, ഈ പറഞ്ഞ വൃദ്ധ മാതാവിൻ്റെ ശബ്ദമാണ്. അതിൽ വ്യക്തമാണ് അവർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അവരുടെ സ്വന്തം മകനിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പീഡനം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. മകനും മരുമകളും ചേർന്നാണ്. ആ അമ്മയുടെ നന്മ അതിൽ വ്യക്തമാണ്. കാര്യം അവർ പറയുന്നുണ്ട് വന്നു കയറുന്ന മരുമകളെയല്ല കുറ്റം പറയുന്നത്, എൻ്റെ മകൻ നന്നായാൽ മാത്രമേ മകളും നന്നാവുള്ളൂ എന്ന് ആ ഒരു വാക്യം തന്നെയാണ് അവർ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത്രയും നന്മ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു അമ്മയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു വിധി നേരിടേണ്ടി വരുന്നത്. എന്തുതന്നെയായാലും വനിതാ കമ്മീഷനും DGP ഒക്കെ പരാതി നൽകാനായി ഇപ്പോൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ പരാതികൾ അവരിലേക്ക് എത്തുകയും ഇതിനൊരു നടപടി ഉണ്ടാകുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ പരാതിയുടെ അവസാന ഘട്ടത്തിൽ, ഈ പരാതി അവസാനിപ്പിക്കുന്നത് തന്നെ അങ്ങനെയാണ്, ഈ ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇവരുടെ ജീവനോ അല്ലെങ്കിൽ ഇവരുടെ മകൾക്കോ മരുമകനോ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സംഭവങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഈ പറഞ്ഞ മകനും മരുമകളും തന്നെയായിരിക്കുമെന്നും ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ തരത്തിലാണ് ഇനി ഒരു മാതാപിതാവും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരരുത് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ തന്നെയാണ് ഈ പരാതി അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ പരാതിയോടൊപ്പം ഇവർ AJ ഹോസ്പിറ്റലിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ആ സമയം ഇവരെ AJ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ബില്ലും ഈ പരാതിയോടൊപ്പം ഇവർ ചേർത്തിട്ടുണ്ട്, അതിനൊരു തെളിവായി. എന്തുതന്നെയായാലും ഇതിപ്പോൾ ഒരു വശത്തു നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഈ പറഞ്ഞ സുരേഷ് കുമാർ എന്ന് പറഞ്ഞ പോലീസുകാരനെ ബന്ധപ്പെടാനും തത്വമയി ന്യൂസ് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹവുമായും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഈ അമ്മയുടെ കാര്യത്തിൽ നീതിയുക്തമായ ഒരു നീതി ലഭിക്കണം എന്ന് തന്നെയാണ് തത്വമയി ന്യൂസിൻ്റെയും ഇപ്പോൾ തത്വമയി ന്യൂസും ആഗ്രഹിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.